അസ്സലാമു അലൈക്കും. പള്ളിയാട് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അതെ, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തീവ്രവാദം ആരോപിക്കപ്പെടുന്ന കേരളത്തിലെ മദ്രസകൾ ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ്. എന്നും രാവിലെ 7:30 മുതൽ നിങ്ങൾക്കും അത് കാണാവുന്നതാണ്. സംഘികളെ, കണ്ണു തുറന്ന് കണ്ടോളൂ. എന്നും അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ചായയും കുടിച്ച് വിശുദ്ധ ഗ്രന്ഥവുമായി മദ്രസകളിലേക്ക് കടന്നു ചെല്ലുന്ന കുരുന്നുകൾക്ക്, പ്രത്യേകിച്ച് അവർക്ക് നൽകുന്ന ആദ്യ പാഠം ഇതാണ്. മര്യാദ എന്നും അച്ചടക്കം എന്നൊക്കെ അർത്ഥം വരുന്ന അറബി വാക്കാണ് അദബുൻ. മറന്നിട്ടില്ല, മട്ടന്നൂരിൽ എ പി അബ്ദുള്ളക്കുട്ടി എന്ന അത്ഭുതക്കുട്ടി നടത്തിയ പ്രസംഗം, വിവാദമായ പരാമർശം. മദ്രസ പഠനത്തിൽ അപാകതകളുണ്ടെന്നും അവിടെ നിന്ന് പഠിച്ചു വരുന്നവരാണ് IS പോലെയുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്നും പറയപ്പെട്ട ആ വിവാദമായ പരാമർശം. അത്തരം അബദ്ധ ജടിലമായ വാദങ്ങൾക്ക് വേണ്ടിയാകട്ടെ അടുത്ത വീഡിയോ. മുതിർന്നവരെ ബഹുമാനിക്കണം, ചെറിയവരെ സ്നേഹിക്കണം. ഉമ്മ, ഉപ്പ, ഉസ്താദുമാർ, അവരെല്ലാവരെയും അനുസരിക്കണം. അതപോ അതെ, അച്ചടക്കം, മര്യാദ എന്നൊക്കെ പറയും. അതാണ് ഒരു കുട്ടിയുടെ പ്രഥമ പാഠം എന്ന് പറയുന്നത്. അച്ചടക്കത്തിൽ നിന്ന് തുടങ്ങി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പാരായണവും അതിൻ്റെ പാരായണ നിയമങ്ങളും, സ്വഭാവ രൂപീകരണത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ, മതവിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനമായ അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, കർമ്മശാസ്ത്രപരമായ സംഗതികൾ, ചരിത്രത്തിൻ്റെ വിശാലമായ പഠനമുറികൾ, അറബി ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ, ഇതൊക്കെയാണ് മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. സ്നേഹമാണ് ഈ മതം, സമാധാനമെന്നാണ് ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം. മാതാപിതാക്കളോടുള്ള കടമകൾ, മുതിർന്നവരെ ബഹുമാനിക്കുക, കുട്ടികളെ സ്നേഹിക്കുക, കാണുമ്പോൾ പരസ്പരം അഭിവാദനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രാഥമിക കാര്യങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കെ മദ്രസകളിലൂടെ ആ കുട്ടികൾക്ക് ലഭ്യമാകുന്ന നന്മയുടെ പാഠങ്ങൾ. ഒരു ഉസ്താദ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 2-ാം ക്ലാസ്സിലൊരു പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഉമ്മയെ നന്നായി സ്നേഹിച്ചൊരു കുട്ടിയുടെ കഥ. ആ കുട്ടി പിന്നെ വലിയ ആളായി മാറി, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായി മാറി. ആ ഓക്കെ, എന്താണ്? യഹ്യബിനു ഷറഫ് എന്ന കുട്ടി ഉമ്മയെ നന്നായി സ്നേഹിച്ച കുട്ടിയായിരുന്നു. ഉമ്മ ഒരു ദിവസം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി വെള്ളം കൊണ്ടുവന്നപ്പോഴേക്ക് ഉമ്മ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിയ ഉമ്മാനെ കുട്ടി എന്തായില്ല, വിളിച്ചില്ല. അങ്ങനെ ഉമ്മ പിന്നെ ഉണരുന്നത് എപ്പോഴാണ്? പാതിരാവ് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഉമ്മ ഉണർന്നു നോക്കിയപ്പോൾ കാണുന്നത് എന്താണ്? തൻ്റെ മുമ്പിൽ വെള്ളപാത്രവുമായി നിൽക്കുന്ന മോനെയാണ്. മാഷാല്ലാ. അപ്പോൾ ആ ഉമ്മ കുട്ടിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആർന്നു, ദുആ ചെയ്തു. എന്താണ് ആ ദുആ? അള്ളാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. 2-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു കഥയാണിത്. ഇങ്ങനെ മാതാപിതാക്കളോടുള്ള സ്നേഹം, സമൂഹത്തിനോടുള്ള ബാധ്യത, അതാണ് ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മദ്രസയിലൂടെ നൽകപ്പെടുന്നത്. ഇന്നിതാ സമൂഹത്തിന് മുമ്പിലേക്ക് വലിയൊരു പ്രസ്ഥാനമായി, നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ചേർക്കപ്പെടുന്ന വലിയൊരു അധ്യായത്തിൻ്റെ പിറവി ഇവിടെ നടന്നിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ഈ പുതിയ രീതി സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിൽ അസൂയ പൂണ്ട് നിൽക്കുന്നവരോട്, അതല്ലെങ്കിൽ മദ്രസാ പ്രസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ അന്യതാബോധത്തോടെ മാറ്റി നിർത്തിയവരോട്, ഭീകരവാദം തീവ്രവാദമാക്കി മാറ്റി ഇതിനെ അന്യതാവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരോട്, ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മതത്തിൻ്റെ ചിട്ടകൾ നിങ്ങൾ കണ്ണു തുറന്ന് കാണണം. 5-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ സ്വരാജ്യ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വരികളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഇത് നമ്മുടെ രാജ്യമാണ്, പാഠത്തിൻ്റെ പേരാണ്. ഇത് നമ്മുടെ രാജ്യമാണ്, നാം ഇന്ത്യക്കാരാണ്, നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം. ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ്. നാം മതത്തിൻ്റെ പേരിൽ കലഹിക്കാനോ അന്യ മതസ്ഥരെ ദ്രോഹിക്കുവാനോ പാടില്ല. പരസ്പരം സ്നേഹവും
മമതയും പുലർത്തണം. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ അറിവും ആരോഗ്യവും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നവരെ നാം അംഗീകരിക്കരുത്. പരസ്പരം കരുണ ചെയ്യുകയാണ് വേണ്ടത്. മറ്റുള്ള മതസ്ഥരെ ആക്രമിക്കാൻ പാടില്ല. ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുതെന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ലക്ഷ്യമാണ്. ദേശസ്നേഹം സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരിന്ത്യയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത്. ആ സ്വപ്നം നാം സാക്ഷാത്കരിക്കാൻ സാധിക്കണം. അതിനായി നാം പ്രവർത്തിക്കണം. കൊറോണ കാലമാണിത്. ജാഗ്രതയോടുകൂടി ജീവിക്കണം. വൃത്തി വേണം, ശുദ്ധി വേണം. മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന പ്രാഥമിക പാഠങ്ങളിൽ നിന്ന് തന്നെ അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കൈ കഴുകുന്നതിനെ കുറിച്ച്, വൃത്തിയെക്കുറിച്ച്, ശുദ്ധിയെക്കുറിച്ച് കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് പകർന്നു കൊടുത്ത പാഠങ്ങൾ. ഇത്തരം കാലികമായ രീതിയിലൂടെയാണ്, കാലികമായ വിഷയങ്ങളിലൂടെയാണ് മദ്രസാ പഠനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്ത് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി മറ്റുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുക. ലൈക്ക് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.